നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ലൂണാർ ക്രഷ്. ലൂണാർ ക്രഷ് എന്ന് പറഞ്ഞ ആപ്പിൻ്റെ നമ്മൾ ആപ്പുണ്ട്, സൈറ്റും ഉണ്ട്. ആപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സൈറ്റിലാണ് ചെയ്യണത്. അപ്പോൾ ഈ സൈറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലൂണാർ ടോക്കൺസ് കിട്ടുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ച കൂടുതലായി. അപ്പോൾ ഏകദേശം 2 ആഴ്ചയായി. അപ്പോൾ ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പോയിൻ്റ് സിസ്റ്റത്തിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാലറ്റ് ക്രിയേഷൻ്റെ വീഡിയോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ് ആണ്. നമുക്ക് ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് എത്ര കോയിൻ കിട്ടി, പിന്നെ ഞാൻ ഡെയിലി മാക്സിമം പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ മാക്സിമം പോയിൻറ്റ്സ് എത്ര വരെ നമുക്ക് കിട്ടുമായിരുന്നു നേരത്തെ, ഇപ്പോൾ നമുക്ക് എത്ര കിട്ടും, പിന്നെ ആ നേരത്തെ അത്രയും പോയിൻ്റ് കിട്ടുമ്പോൾ നമുക്ക് മാക്സിമം എത്ര കോയിൻ ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. എൻജോയ് ടേക്ക് ദസ്. എനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ പോയിൻ്റ് 190 പോയിൻ്റാണ് അയക്കണത്. അപ്പോൾ ഇന്നത്തെ മാക്സിമം പോയിൻ്റ് എൻ്റെ ആയി, എൻ്റെ മാക്സിമം പോയിൻ്റാണ് ഇത്. 190 എന്ന് പറയുന്ന പോയിൻ്റ് ഇന്നത്തെ ഫുൾ എൻ്റെ കംപ്ലീറ്റ് ആയി, അതായത് മാക്സിമം പോയിൻ്റ് എൺ ചെയ്തു. ഇപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മാക്സിമം പോയിൻ്റ് ആയെന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ലൂണാർ വാളറ്റ്, അപ്പോൾ ലൂണാർ വാളറ്റിൽ എൻ്റെ ഏണിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 13.0641 ലൂണാർ ടോക്കണാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് റെഫറൽ വഴി കിട്ടിയതെന്നല്ല, റെഫറൽ ലേണിംഗ് ഒന്നും കിട്ടിയല്ല കേട്ടോ. റെഫറൽ ലേണിംഗ് ഇപ്പോൾ അവർ നിർത്തിയിടോ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ആക്ടിവിറ്റി ടൈം ഓൺ സൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇന്നാണ് ഇവർ പുതിയ പോയിൻ്റ് അപ്ഡേറ്റ് കൊണ്ടുവന്നത്. പുതിയ പോയിൻ്റ് അപ്ഡേറ്റ് ആകെ ഇപ്പോൾ നമ്മൾ ടുഡേയ്സ് പോയിൻറ്റ്സ് എന്നുള്ള സെക്ഷനിൽ ഈ 6 വരി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടണം എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോയിൻ്റ് കിട്ടണം മെയിനായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ആക്റ്റീവ് യൂസറിൻ്റെ 5 പോയിൻറ്റ്, അത് ഡെയിലി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 5 പോയിൻറ്റ് കിട്ടും. പിന്നെ ടൈം ഓൺ സൈറ്റിൻ്റെ 60 പോയിൻറ്റ്, ടൈം ഓൺ സൈറ്റിൻ്റെ 60 പോയിൻറ്റ് എന്ന് വെച്ചാൽ ഓരോ മിനിറ്റിനും ഓരോ പോയിൻ്റ് വെച്ച് കിട്ടും. അത് എപ്പോഴെങ്കിലുമൊക്കെ 60 പോയിൻറ്റ് ആക്കിയാൽ മതി, അതാണ് മാക്സിമം. പിന്നെ ഒപ്പീനിയൻസ് ലെവൽ 1 എന്ന് പറഞ്ഞ് ഒരു പോയിൻ്റ്, അതായത് 1.4 ഒപ്പീനിയൻ പ്രൊവൈഡഡ്, അതായത് 30 ഒപ്പീനിയൻ നമുക്ക് കൊടുക്കാം. ഒപ്പീനിയൻ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം, അതും കൂടിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോയിൻ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്തു. പോയിൻ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്തപ്പോൾ ഇപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി എളുപ്പമാണ്, കാരണം പോയിൻ്റ് കുറവാണെങ്കിലും ഈ ഒരു പോയിൻ്റ് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും നമുക്ക് ഇച്ചിരി കൂടി എളുപ്പമാണ്. കാരണം നേരത്തെ നമുക്ക് ടൈം ഓൺ സൈറ്റ് ഭയങ്കര പാടായിരുന്നു 120 പോയിൻ്റ് ആക്കാൻ. പിന്നെ സൈറ്റ് ചുമ്മാ ഓപ്പൺ ചെയ്ത് നമ്മളിടയ്ക്ക് സ്ക്രോളൊക്കെ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ചുമ്മാ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടാലും മതി, ടൈം സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ആകെ 60 മിനിറ്റ് നമ്മൾ തുറന്നിട്ടാൽ മതി, 1 മണിക്കൂർ ചുമ്മാ തുറന്നിട്ടാൽ മതി. ഇടയ്ക്കൊന്ന് തൊട്ട് കൊടുക്കുവാണെങ്കിൽ അത് അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മാക്സിമം പോയിൻറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും മാക്സിമം എല്ലാ ദിവസവും പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി എളുപ്പമായി. ഇനി ബാക്കഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിക്ക് പോയിൻറ്റ് എക്സ്ട്രാ ആയിട്ട് കിട്ടണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലെയർ കൂടുമ്പോഴാണ്. അപ്പോൾ എൻ്റെ മൾട്ടിപ്ലെയർ മാക്സിമം ആണ്. ഇപ്പോൾ കാണിച്ചു തരാം, ഇതിവിടെ ഇതിവിടെ പോയിൻറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഈ 2x എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മൾട്ടിപ്ലെയറിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്ലെയർ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ ആവറേജ് ടൈം ഓൺ സൈറ്റ് ഓൺ 30 ഡേയ്സ് ആണിത്. അപ്പോൾ ആവറേജ് ടൈം ഓൺ സൈറ്റ് ഓൺ ലാസ്റ്റ് 30 ഡേയ്സ്, അത് മൾട്ടിപ്ലൈ യുവർ ഡെയിലി പോയിൻറ്റ്സ് ബേസ്ഡ് ഓൺ യുവർ ആവറേജ് ടൈം ഓൺ സൈറ്റ് യൂസിങ് ദ വെബ്സൈറ്റ് ഓർ ആപ്പ്. അപ്പോൾ ആവറേജ് ടൈം ഓൺ സൈറ്റ് എൻ്റെ 60 മിനിറ്റ് കൂടുതലാക്കിയുണ്ട് ഞാൻ, കണ്ടോ ഇതുണ്ടോ. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലെയർ എനിക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് 190 പോയിൻറ്റ് കിട്ടിയണേ, അല്ലെങ്കിൽ എനിക്ക് അത്രയും കിട്ടില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും മാക്സിമം റീച്ച് ചെയ്യാവുന്ന അത്രയും ഞാൻ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത്, 190. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത രീതിയിൽ നമുക്ക് മൾട്ടിപ്ലെയർ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ലൂണാർ ഹോൾഡിൽ, അതായത് ലൂണാർ ടോക്കൺ ഹോൾഡ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂണാർ ടോക്കൺ 100 കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് 1.1x കിട്ടും, 1.1x മൾട്ടിപ്ലെയർ കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും കൂടി നമുക്ക് ഈ പോയിൻറ്റ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള കോയിൻ നമുക്ക് ഡെയിലി എക്സ്ട്രാ കിട്ടും. ഇവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ടോ, 0.00151.5% ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റഡ് നമുക്ക് ഏകദേശം 0.985 അടുത്ത് ലൂണാർ ടോക്കൺ നമുക്ക് കിട്ടുമെന്നാണ് പറയണത് അവർ എസ്റ്റിമേറ്റഡ്. അപ്പോൾ അത് കിട്ടാനുള്ള റീസൺ മെയിനായിട്ട് ഈ ഒരു മൾട്ടിപ്ലെയർ 2x ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ പകുതിയാണ് നോർമലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി ഞാൻ തുറന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു ദിവസം മിസ്സായാലും കുഴപ്പമില്ല, പക്ഷേ മാക്സിമം ഞാൻ
മാക്സിമം മൾട്ടിപ്ലയർ ആക്കി വെച്ചേക്കണം കൊണ്ട് 30 ഡേയ്സിൻ്റെ മാക്സിമം മൾട്ടിപ്ലയർ ആക്കി വെച്ചേക്കണം കൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഉണ്ട് 106.566. അപ്പോൾ ആ ഒരു മൾട്ടിപ്ലയറിൻ്റെ മാക്സിമം പോയിൻ്റ് വെച്ചിട്ട് ഇത്രയും കോയിൻ വെച്ചിട്ടാണ് ഈ ഒരു ടോക്കണാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത്രയും അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമ്മൾ പറഞ്ഞ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലൂണർ ടോക്കൺ ഹോഡിൽ എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് 100 ലൂണർ ടോക്കൺ, ഇപ്പോൾ നമുക്ക് ഉള്ളത് 13 ലൂണർ ടോക്കണാണ് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ 100 ലൂണർ ടോക്കണെ കൂടുതൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ 1.1x കൂടിയും എക്സ്ട്രാ കിട്ടും. അപ്പോൾ മൾട്ടിപ്ലയർ കിട്ടും. അപ്പോൾ നമുക്ക് ഏണിങ്സ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അത് വിഡ്രോ അടിക്കുന്നതിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഈ ഒപ്പീനിയൻസ് ലെവൽ 1 എന്താണ്, അത് ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ബാക്കിലിട്ട് തോന്നി. ഏതെങ്കിലും ഒരു കോയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കും. ഹാംസ്റ്റർ നമുക്ക് എടുക്കാം. ഹാംസ്റ്റർ എടുത്ത് കഴിയുമ്പോൾ ഹാംസ്റ്ററിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചാണോ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹാംസ്റ്റർ ടുഡേ. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ഒപ്പീനിയൻ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഒപ്പീനിയൻ. ഇങ്ങനൊരു 30 പ്രാവശ്യം നമുക്ക് 30 പോയിൻ്റ് കിട്ടും. 30 പ്രാവശ്യം ഒപ്പീനിയൻസ് മാർക്ക് ചെയ്ത് കഴിയാൻ 30 പോയിൻ്റ് കിട്ടും. അത് ഡെയിലി ഉള്ള പോയിൻ്റാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റണതാണ് ഈസി ആയിട്ട്. പിന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്ലയറും ഏൺ ചെയ്യാവുന്നതാണ്. മാക്സിമം നമ്മൾ സൈറ്റിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലയർ എന്നെ കൂട്ടി എൻ്റെ ഇപ്പോൾ മാക്സ് അല്ലേ, അതുപോലെ മാക്സ് ആകാവുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, ഇവിടെ മെനുവിൽ പോയി കഴിയുമ്പോൾ പഴയ സിസ്റ്റം വെച്ചിട്ട് മെനുവിൽ പോയി കഴിയുമ്പോൾ ഇതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻസിൽ പോയി കഴിയുമ്പോൾ ഇവിടെ ഇന്നലെ എനിക്ക് കിട്ടിയത് യുവർ ലൂണർ ഡെയിലി ലൂണർ ഏണിങ്സ് ഉണ്ടോ, 0.2205 ലൂണാറാണ് കിട്ടിയുള്ളൂ. കാരണം ഇന്നലെ ഞാൻ ഇച്ചിരി പോയിൻ്റാണ് ഏൺ ചെയ്തോളൂ. കഴിഞ്ഞ തവണത്തെ പോയിൻറ്റ് സിസ്റ്റത്തിലും ടൈം ഓൺ സൈറ്റ് ആക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു, അതുകൊണ്ട് ഇത്തിരി പോയിൻ്റാണ് കിട്ടിയുള്ളൂ. പക്ഷേ അതിന് മുമ്പത്തെ ദിവസം ഞാൻ മാക്സിമം ഏൺ ചെയ്യാവുന്ന പോയിൻ്റ് ഏൺ ചെയ്തു. അപ്പോൾ 0.8182 കിട്ടി. ഇതൊന്ന് റെഫറൽ റിവാർഡായിട്ട് കിട്ടിയതിനല്ല കേട്ടോ, ഡെയിലി ടൈം ഓൺ സൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ അല്ലാണ്ടുള്ള പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ഒപ്പീനിയനൊന്നും ഉണ്ടായില്ല, ഇപ്പോൾ ഒപ്പീനിയൻ റിവാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ യുവർ ഡെയിലി ഏണിങ്സ് അതിന് മുമ്പ് കിട്ടിയത് 0.74. അപ്പോൾ എല്ലാ ദിവസവും 0.7, 0.8 വെച്ച് കിട്ടുമായിരുന്നു മാക്സിമം പോയിൻറ്റ് ഏൺ ചെയ്യുമ്പോൾ. അപ്പോൾ മൾട്ടിപ്ലയർ മാക്സിമം ആണ് എൻ്റെ. അപ്പോൾ അത്രയും പോയിൻ്റാണ് എനിക്ക് കിട്ടുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞാണത് പോയിൻ്റ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 0.9777 ഏകദേശം കിട്ടുന്നതാണ് ഇപ്പോൾ എസ്റ്റിമേറ്റഡ് ലൂണാർ പറഞ്ഞത്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പേരായിരിക്കും മാക്സിമം പോയിൻ്റ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ കുറേ പേരും കൂടി മാക്സിമം പോയിൻ്റ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ ഇത് കുറഞ്ഞു വരും, ഒരു 0.8 എങ്കിലും വെച്ച് കിട്ടുമായിരിക്കും. അപ്പോൾ മെയിൻലി നമുക്ക് മാക്സിമം പോയിൻ്റ് റെഫറൻസ് ഒന്നും ഇല്ലാണ്ടുള്ള മാക്സിമം പോയിൻറ്റ്സ് നമ്മളാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം 0.7, 0.8, 0.9 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് മാക്സിമം പോയിൻറ്റ്സ് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ലെവൽ 1 എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ ലെവൽ 1-ൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലെവൽ 1 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ താഴ്ത്തിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ലെവൽ 2 ആയി കഴിയുമ്പോൾ നമുക്ക് വേറെ ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വേറെ കുറേ രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പോൾ ലെവൽ 2 ആയി കഴിയുമ്പോൾ ഒപ്പീനിയൻ റിവാർഡ്സ് ഒക്കെ കൂടും. ഓക്കെ, ലെവൽ 2 ആവണമെങ്കിൽ 30 ലൂണാർ വേണം. അപ്പോൾ അങ്ങനെ ഈ ലൂണാർ നമുക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെവൽസ് ഇൻക്രീസ് ആയിട്ട് അതിൻ്റെ രീതിയിൽ കുറേ റിവാർഡ് അല്ലാണ്ട് എക്സ്ട്ര ആയിട്ട് കിട്ടും, എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ട് കിട്ടും. പിന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന ഒപ്പീനിയൻ റിവാർഡ്സ് 30 എണ്ണമല്ലേ കിട്ടുള്ളൂ, ആ ഒരു സമയത്ത് നമുക്ക് അതിലും കൂടുതൽ കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്കും കൂടി നമുക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലൂണാർ മാക്സിമം ആക്കണം. ലൂണാർ മാക്സിമം ആക്കിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇതിൽ നിന്ന് ലൂണർ കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വിലക്കൊണ്ട് നിർത്താം. അപ്പോൾ പുതിയ വീഡിയോസിന് മുമ്പ് തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.